സഞ്ജു സാംസണ് ആദരമൊരുക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജുവിൻ്റെ കരിയറിനെ കുറിച്ചുള്ള ലഘു വീഡിയോയും KCA പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ എ ടീമിൻ്റെ നായകസ്ഥാനം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. കേരളത്തിലെ വിഴിഞ്ഞത്തിനടുത്ത് പുല്ലുവിള എന്ന തീരദേശ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പിറന്നു. അച്ഛനും അമ്മയും ചേർന്ന് അവന് ഒരു പേര് നൽകി. 27 വർഷങ്ങൾക്കിപ്പുറം ആ പേര് മലയാളികൾക്ക് അഭിമാനത്തിൻ്റെയും ആവേശത്തിൻ്റെയും മറുവാക്കായി മാറിയിരിക്കുന്നു. സഞ്ജു സാംസൺ. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ സഞ്ജുവിന് ഹൃദ്യമായ ആദരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയത്. സഞ്ജുവിൻ്റെ ആദ്യകാല പരിശീലകൻ ബിജു ജോർജും ക്യാപ്റ്റനായിരുന്ന സോണി ചെറുവത്തൂരുമെല്ലാം സഞ്ജുവിനെ കുറിച്ച് വികാരാതീതനായി. ഋഷി ധവാൻ എനിക്ക് തോന്നുന്നു നേരെ നിന്ന് മിഡ്വിക്കറ്റിൻ്റെ മുകളിലൊക്കെ അടിച്ചിട്ട് ബാറ്റ് പൊക്കി കാണിച്ചു. അപ്പോൾ പല സമയത്തും അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് സഞ്ജു സാംസൺ. മറുപടി പ്രസംഗത്തിൽ സഞ്ജുവിനും അധികമൊന്നും പറയാനുണ്ടായില്ല. IPL ഫൈനലിൽ കളി കാണാൻ ഒരു 1.5 ലക്ഷം പേര് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് നെഞ്ചിട്ടില്ല. സംസാരിക്കാൻ കുറച്ച് കുഴഞ്ഞു പോകും, കുറച്ച് ഇമോഷണൽ ആകുമ്പോൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ പറ്റി ഇത്രയും പൊക്കി പൊക്കി സംസാരിച്ചപ്പോൾ ഒന്ന് കരയാനൊക്കെ തോന്നി. മാധ്യമ പ്രവർത്തകരുമായുള്ള സംവാദത്തിൽ ചോദ്യങ്ങൾക്ക് സഞ്ജുവിന്റെ പക്വമായ മറുപടി. ഏതെങ്കിലും ഒരു പുതിയ ടീമിനെ ലീഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ചലഞ്ചിങ് ആണ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ ലീഡ് ചെയ്തപ്പോൾ തന്നെ ഈ വർഷം തന്നെ ടീമിൽ കളിച്ച കൂടെ കളിച്ച 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പുതിയ പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പോൾ പുതിയ ഒരു ടീമിനെ ലീഡ് ചെയ്യുമ്പോൾ കുറേ ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ശീലമുള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ നിരാശ പരോക്ഷമായി പങ്കുവെച്ചെങ്കിലും ആരാധകർ നിരാശപ്പെടേണ്ടെന്ന് സഞ്ജു പറഞ്ഞു. ജനം, തിരുവനന്തപുരം.